ആദ്യമായിട്ട് പി എസ് സിയിലേക്ക് വന്ന ആളുകളായിരുന്നു ഐ ആർ ബി എക്സാം എഴുതിയത്. ആ ഒരു പരിഗണന പോലും ആദ്യമായിട്ട് ഇപ്പോൾ നോക്കി ഒരു യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് കുഴപ്പമില്ല, അത്രയും എന്താണ് ഡിഗ്രിയൊക്കെ ഉള്ള ആളുകളാണ് അല്ലെങ്കിൽ നേരത്തെ എക്സാം എഴുതിയ ആളുകളാണ്, ഇതൊന്നും അല്ലാതെ ഫ്രഷായിട്ട് കുറേ ആളുകൾ എക്സാം എഴുതാൻ വരികയാണ്. അവർക്ക് കൊടുക്കുന്ന കട്ട് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെയാണ് കട്ട് ഓഫ്. ഞാൻ പ്രെഡിക്റ്റ് ചെയ്യുന്ന കട്ട് ഓഫാണ്, 50 മുകളിൽ എന്താണെന്ന് ഏകദേശം നമുക്ക് ധാരണയായിട്ടുണ്ട്. അവർക്ക് കൊടുക്കുന്ന കട്ട് ഓഫാണ്, എന്ത് നീതിയാണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇനി ഞാൻ പറഞ്ഞു നമസ്കാരം എല്ലാവർക്കും, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 2 ദിവസമായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് നല്ല പനിയാണ്. ഇന്നത്തെ ദിവസം ഈ വീഡിയോ ചെയ്തില്ലെങ്കിൽ പിന്നെ വീഡിയോ ചെയ്തിട്ടേ കാര്യമില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഐ ആർ ബിയുടെ റിസൾട്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഐ ആർ ബിയുടെ പ്രൊഫൈൽ മെസ്സേജ് കുറേ ആളുകൾക്ക് വരുന്നുണ്ട്, കുറേ ആളുകൾ വിളിക്കുന്നുണ്ട്, കുറേ ആളുകൾ മെസ്സേജ് ചെയ്യുന്നുണ്ട്. മെസ്സേജ് ചെയ്യാനും വിളി കോൾ എടുക്കാൻ പറ്റിയൊരു അവസ്ഥയിലല്ല, നല്ല പനിയിൽ നിൽക്കുന്ന സമയമാണ്. തൽക്കാലം നിങ്ങളൊന്ന് ക്ഷമിക്കുക. അപ്പോൾ ഐ ആർ ബിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ആദ്യം അറിയേണ്ട കാര്യം, അത്യാവശ്യം കുറേ ആളുകൾക്ക് മെസ്സേജ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്ന കാര്യം 50 മുകളിലേക്കുള്ള ഏറെക്കുറെ ആളുകൾക്കും ഈ മെസ്സേജ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നാൽ 45 ആളുകൾക്ക് വന്നിട്ടുണ്ടെന്ന് ചില ആളുകൾ പറയുന്നുണ്ട്. എന്തായാലും ഒരു താഴെ ഒരു ഡോക്ക് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ ഡോക്കിൽ നിങ്ങളുടെ കൃത്യമായ വിവരം, അതായത് നിങ്ങൾക്ക് എക്സാമിന് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന മാർക്ക് നിങ്ങൾ ഒരിക്കലും കയറ്റി എഴുതരുത്. നിങ്ങൾ 44 മാർക്ക് ആണെങ്കിൽ ഒരു 43 നിങ്ങൾ പിടിക്കാൻ നോക്കുക. ഒരു കാരണവശാലും മാർക്ക് കൂട്ടി എഴുതരുത്. ഏകദേശം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ കൃത്യമായിട്ട് ആ ഡോക്ക് എല്ലാവർക്കും ഒന്ന് നിങ്ങളുടെ സർക്കിളിലെല്ലാം ഒന്ന് സെൻഡ് ചെയ്തുകൂടി കൊടുക്കുക. അപ്പോൾ പറഞ്ഞു വന്ന കാര്യം എന്താണ് ഇതിൻ്റെ കട്ട് ഓഫ് എന്നുള്ളതാണ്. നമ്മൾ പല വീഡിയോയിൽ പലവട്ടമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് ഇതിൻ്റെ കട്ട് ഓഫ് വളരെ കുറവായിരിക്കും എന്നുള്ളത്. പക്ഷേ എന്തായാലും കട്ട് ഓഫ് വളരെ കൂടുതലാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് എത്രയാണെന്ന് പറയാൻ പറ്റുന്നൊരു അവസ്ഥയല്ല. 50 മുകളിലേക്കൊരു മാർക്കാണ് മിക്കവാറും കട്ട് ഓഫ് പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം 50 താഴേക്കുള്ള ആളുകൾക്ക് മാർക്ക് അല്ലെങ്കിൽ റിസൾട്ട് വന്നിട്ടുണ്ട്, മെസ്സേജ് വന്നിട്ടുണ്ടെന്ന് പറയുന്നത് എത്രമാത്രം ശരിയാണെന്ന് എനിക്കറിയില്ല. നമ്മുടെ സെൻറ്ററിലാണെങ്കിൽ തന്നെ 50+ ഉള്ള കുറേ ആളുകൾക്കാണ്, കുറച്ചധികം ആളുകൾക്കുണ്ട്, കുറച്ചധികം ആളുകൾക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇനി കുറേ ചോദ്യങ്ങളാണുള്ളത്. നിങ്ങൾ കട്ട് ഓഫൊക്കെ നിശ്ചയിച്ചു, അതൊക്കെ നിങ്ങളുടെ കാര്യമാണ്. നിങ്ങൾ എന്തിനാണ് ഈ പരീക്ഷ നടത്തിയത് എന്നുള്ളതാണ്. നിങ്ങൾ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല സെൻറ്റർ കടന്ന ആണ്, നമ്മുടെ എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് ഞാൻ വിചാരിച്ചത് ഒരു സാധാരണ പരീക്ഷ, ഒരു ഐ ആർ ബിയുടെ പരീക്ഷ എന്ന് പറയുമ്പോൾ സിവിൽ പോലീസ് ഓഫീസർ പോലെ ഓഫീസർ പോലെ എക്സൈസ് പോലുള്ളൊരു പരീക്ഷയാണ് ഞാൻ പ്രതീക്ഷിച്ചത്. നിങ്ങൾ ഐ എ എസ് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾ അല്ലെങ്കിൽ ഐ പി സി ഐ എസും യു പി എസ് നിലവാരത്തിലുള്ള ഉദ്യോഗാർത്ഥികളെയാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. അങ്ങനെ ആണെങ്കിൽ ഞങ്ങളെല്ലാവരും ഈ മേഖലയിൽ നിൽക്കുന്ന എല്ലാവരും ആ തരത്തിൽ ഞങ്ങളുടെ കോഴ്സുകളൊക്കെ മുന്നോട്ട് കൊണ്ടുപോയതിന് നിങ്ങൾക്ക് ഇത്രയും മാർക്കുള്ള ആളുകളെയാണ് വേണ്ടതെന്ന് അറിഞ്ഞില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഫിസിക്കലിന് ഇത്രയും 3 സ്റ്റാറും 2 സ്റ്റാറും 1 സ്റ്റാറും ഇട്ട് വെച്ചിരിക്കുന്നത്? 60, 65, 70 മാർക്കുള്ള ആളുകളെയാണോ നിങ്ങൾക്ക് വേണ്ടത്? എനിക്കറിയില്ല എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ പലതവണ നിങ്ങൾ പറഞ്ഞതാണ് ഇപ്പോൾ നേരത്തെ 50-50% മാർക്കായിരുന്നു, ഇപ്പോൾ ഫിസിക്കലിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് പുതിയ ഏറ്റവും പുതിയ ഐ ആർ ബിയുടെ നോട്ടിഫിക്കേഷനും വന്നത്. അപ്പോൾ നമ്മൾ കരുതി എന്താണ്, എങ്ങനെയെങ്കിലും എക്സാം ഒരു 40 മുകളിലേക്കൊക്കെ മാർക്ക് വാങ്ങിക്കൊണ്ട് സേഫായി പോകും, അല്ലെങ്കിൽ 30+ ഒക്കെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇത് അതുമല്ല, 30 40 50 മുകളിലേക്കുള്ള മാർക്ക് ആർക്കാണ് നിങ്ങൾ ജോലി കൊടുക്കാൻ പോകുന്നത് എന്നുള്ളതാണ് എൻ്റെ സംശയം. വളരെ വിഷമമുണ്ട്, വളരെ വിഷമമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കും ഫിസിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഞാൻ അങ്ങനെ പോകുന്ന ആളല്ല, പക്ഷെ പോയ ദിവസങ്ങളിൽ ഞാൻ കണ്ടത് വെച്ചിട്ട് ഇത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്ന കുട്ടികൾ ഐ ആർ ബിക്ക് വേണ്ടി എന്താ പറയുക, അത് കണ്ടവർക്കറിയാം. അത് പല ട്രെയിനിങ്ങാരും ഇപ്പം കൊല്ലം ജില്ലയിൽ തന്നെ പല ജില്ലകളിലെയും പിന്നെ പലരും നമ്മളെ വിളിക്കുന്നുണ്ട്. ഈ കുട്ടികളുടെ അവസ്ഥ, നിങ്ങൾ മനുഷ്യത്വം എന്ന് പറയുന്ന സാധനം ആക്ച്വലി ഉണ്ടോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾ ഇത്രയും വലിയ മാർക്ക് വിട്ടിട്ട് നിങ്ങൾ ആരെയാണ് ഈ ഐ ആർ ബി കമാൻഡോ ആക്കാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും സന്തോഷം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൽ വളരെ വളരെ സന്തോഷമുണ്ട്. നിങ്ങൾക്ക് യാതൊരു പ്രശ്നമില്ല. അപ്പോൾ പി എസ് സിക്കായാലും ഐ ആർ ബിക്കായാലും ഇതിൻ്റെ പുറത്തൊന്നും സംഭവിക്കില്ല. കാരണം ആൾറെഡി വിശ്വാസ്യതയില്ലാത്തൊരു സ്ഥാപനമാണ്. നമ്മളെപ്പോലുള്ള ആളുകളിലാണ്, നമ്മളെപ്പോലെയല്ല പുറത്ത് പി എസ് സി പഠിപ്പിക്കുന്ന കുറേ ആളുകളുണ്ടായിരിക്കും. ഞാൻ ആ ഗണത്തിൽ പെടുന്നതല്ല, എന്നാലും കുറേ ആളുകൾ ഉണ്ടാവും. അവരിലൊക്കെയാണ് ഈ കുട്ടികളെ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത്. നിങ്ങളിലൊക്കെയുള്ള വിശ്വാസം വളരെ കുറവാണ് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ എങ്ങനെയെങ്കിലും എന്തെങ്കിലും കാട്ടിക്കൂട്ടി ഇത് മുന്നോട്ട് കൊണ്ടുപോകാനാണെങ്കിൽ ഇത് ആദ്യമേ അങ്ങ് പറയുക. വെറുതെ എന്തിനാണ് ഇത്രയും കുട്ടികളെ കഷ്ടപ്പെടുന്നത് മാത്രമല്ല, ഇതിന് ചിലവാക്കിയ പൈസ, അവരുടെ ജീവിതത്തിൻ്റെ വലിയൊരു സമയം, ഒന്നുമില്ലാതിരിക്കുന്ന ഒരു സമയത്താണ് ഇത് എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. ഇത് ഒരു വീഡിയോ ആയിട്ട് ചെയ്യണോ? അതെന്തായാലും നാളെ എന്തായാലും പി എസ് സി ഓഫീസിൽ പോകുന്നുണ്ട്, തിരുവനന്തപുരത്ത് എന്തായാലും പോകുന്നുണ്ട്. എന്താണെന്ന് ഇപ്പോൾ ഫോൺ വിളിച്ചാൽ എടുക്കത്തില്ല, ഫോൺ വിളിച്ചാൽ കിട്ടുന്നത് മെസ്സേജ് വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്, ഇന്ന് ചിലർക്ക് വന്ന് വിട്ടിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്, എനിക്കറിയില്ല. അത് നമുക്കറിയാം, പി എസ് സി ഓഫീസിൽ നിന്ന് വിളിച്ചിട്ടുള്ള വോയിസ് കോളൊക്കെ വരുന്നുണ്ട്. അത് നിങ്ങൾ അതിനകത്തൊന്നും വിശ്വസിക്കേണ്ട യാതൊരു ആവശ്യമില്ല. നേരിട്ട് പോയി എന്തായാലും ചോദിച്ചു നോക്കാം, അവിടെ നിന്ന് കിട്ടുന്ന മറുപടി എന്താണെന്ന് നമുക്കറിയില്ല. പിന്നെ ലിസ്റ്റ് വരുന്നവരെ വെയിറ്റ് ചെയ്യുന്ന കുറേ ആളുകൾ പറയാം, താഴെ കമൻറ്റ് സെക്ഷനിൽ വരാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല. അതിനകത്ത് പിന്നെ അത് കഴിഞ്ഞു, അതിൻ്റെ പരിപാടി കഴിഞ്ഞുള്ളതാണ്. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട
കാര്യം ഇത് പി എസ് സിയെ മാത്രം സംബന്ധിക്കുന്ന ഒരു കാര്യമല്ല. ഐ ആർ ബി എന്ന് പറഞ്ഞൊരു സ്പെഷ്യൽ ബോർഡാണ് ഈ എക്സാം കണ്ടക്ട് ചെയ്യുന്നതും അതിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്നതെല്ലാം വേറൊരു ബോർഡാണ്. അതുകൊണ്ട് തന്നെ ഈ ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞു, പിന്നെ നമ്മളതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ട് യാതൊരു കാര്യമില്ല, അത് അതിൻ്റെ വഴിക്ക് പോയി എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നീതി എന്ന് പറയുന്ന, ജസ്റ്റിസ് എന്ന് പറയുന്ന ഒരു സാധനം കൂടെ ഇവിടെ എന്താണ് നടന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ഉദ്ദേശിച്ചത്, പി എസ് സി ആയാലും ഐ ആർ ബിക്കാരായാലും നിങ്ങൾ ആരെയാണ് നിങ്ങൾ ഉദ്ദേശിച്ചത്, നിങ്ങൾക്ക് നിങ്ങൾ 1000 പേരുടെ ലിസ്റ്റാണ് ഇടാൻ പോകുന്നത്, അതോ 500 പേരുടെ ലിസ്റ്റാണ് ഇടുന്നത്, 500 പേരിൽ നിന്നാണോ നിങ്ങൾ 200 പേരെ എടുക്കുന്നത്, അതോ 1000 പേരിൽ നിന്നാണോ നിങ്ങൾ 200 പേരെ എടുക്കുന്നത്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ 3-സ്റ്റാറും 2-സ്റ്റാറും ഒക്കെ എന്തിനാണ് വെച്ചത്, ആരെ പൊട്ടന്മാരാക്കാനാണ്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ സിവിൽ പോലീസ് ഓഫീസറിൻ്റെയും എക്സൈസിൻ്റെ ഒക്കെ തന്നെ ആ ഫിസിക്കലി തന്നെ വെച്ചാൽ മതി. ഈ പിള്ളേരെന്തിനാണ് അവരെ വെറുതെ ഇട്ട് കഷ്ടപ്പെടുത്തിയത് എന്തിനാണ്? നിങ്ങളെ 60, 70, 80 മാർക്കുള്ള ആളുകളെ പാസ്സാക്കാനാണെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഫിസിക്കലിന് ഇത്രയും പ്രാധാന്യമുണ്ടെന്ന് ഇപ്പോൾ ഇത്രയും വലിയ നോട്ടിഫിക്കേഷൻ കഴിച്ചിറക്കി? സാധാരണ പോലീസ് പോലെ അങ്ങ് ചെയ്താൽ മതിയായിരുന്നല്ലോ. അപ്പോൾ എല്ലാവരും ഒരുപോലെ തന്നെ വലിയ എഫേർട്ടൊന്നും എടുക്കുന്നില്ല. അപ്പോൾ 3-സ്റ്റാർ 2-സ്റ്റാർ എന്ന് പറയുമ്പോൾ ഇവർക്കൊന്നും ചിലപ്പോൾ അറിയാൻ സാധ്യതയില്ല. ഇത് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഇതിനു വേണ്ടി വർക്കൗട്ട് ചെയ്ത ആളുകൾക്ക് അറിയാം, ഒരു 2-സ്റ്റാറിലേക്ക് വരണമെന്ന് പറഞ്ഞാൽ 1-സ്റ്റാർ ഓക്കെ അത് നമുക്ക് കിട്ടും, പക്ഷേ 2-സ്റ്റാർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ അത്രയും സമയം, ഒരു ദിവസം 4-3 മണിക്കൂറൊക്കെ ചിലവഴിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന സാധനമാണ് 2-സ്റ്റാർ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ വളരെ വളരെ മോശമാണ്, നിങ്ങളോടൊന്നും പറയാനില്ല, ഇങ്ങനെ തന്നെ പോകണം. കാരണം ജോലി കിട്ടണമെന്ന് ആഗ്രഹിച്ച് നമുക്കറിയാം നമ്മുടെ ആർമിയുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കോംപ്ലിക്കേഷൻസിന് ശേഷം അവർക്ക് കിട്ടിയ ഒരു തുറുപ്പ് ചീട്ട്, ഒരു കച്ചിത്തുരുമ്പായിരുന്നു ഐ ആർ ബി എക്സാം. പേഴ്സണലി എനിക്കറിയാവുന്ന എത്ര പേര് നമ്മളിവിടെ സെൻട്രലിൽ അഡ്മിഷൻ എടുക്കാൻ വന്ന എത്രയോ പേര്, അവർ പല ആർമിയുടെ ഓഫീസുകളിലും അല്ലെങ്കിൽ പറയുന്ന പാരലായിട്ട് പ്രവർത്തിക്കുന്ന മേഖലകളിലും 50,000, 60,000 രൂപ കൊടുത്ത് പൈസ പോയി മൊത്തം നഷ്ടപ്പെട്ട് ഒരേ ഒരു ആശ്രയമായിട്ട് വന്നതാണ് ഈ ഐ ആർ ബി എക്സാം. ഞാൻ തന്നെ എത്രയോ കുട്ടികളോട് പറഞ്ഞു ഐ ആർ ബി പഠിച്ചോ, ധൈര്യമായിട്ട് പഠിച്ചോ, നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടുമെന്ന് എത്രയോ പേരോട് പറഞ്ഞു. ഞാനിവരോടൊക്കെ എന്ത് മറുപടിയാണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. പ്രത്യേകിച്ച് അമ്മമാരാണ് വന്ന് അഡ്മിഷൻ എടുത്തതെന്നുള്ളതാണ്, അവരൊക്കെ ഒരു അവസാനത്തെ ആശ്രയമായിരുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇനി ഈ വീഡിയോയിൽ എന്താണ് പറയേണ്ടത്, എനിക്ക് എന്താണ് സൊല്യൂഷൻ എൻ്റെ കയ്യിൽ ഇല്ല, എപ്പോഴും പറയുന്നതാണ് ഇതിനും സൊല്യൂഷൻ എൻ്റെ കയ്യിൽ ഇല്ല, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നും എനിക്കറിയില്ല. ഇത് എന്തായാലും നാളെ എന്തായാലും പി എസ് സി ഓഫീസിൽ തിരുവനന്തപുരം പോകുന്ന ആളാണ്, അതുകൊണ്ട് എന്തായാലും ആ വഴി എന്തായാലും ഓഫീസിൽ ഒന്ന് കയറുന്നുണ്ട്. നിങ്ങൾ ഉറപ്പായിട്ടും താഴത്തെ ആ ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്യുക, അപ്പോൾ കുറച്ചുകൂടി ഒരു ഐഡിയ കിട്ടും എന്താണ് സംഭവിച്ചത്. നിങ്ങൾ സത്യസന്ധമായിട്ട് മാർക്ക് രേഖപ്പെടുത്തും, 20 മാർക്കുള്ള നിങ്ങൾ 20 എഴുതിയാൽ മതി, എക്സാഗ്രേറ്റ് ചെയ്ത മാർക്കൊന്നും വേണ്ട. നമുക്കൊരു ഡേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇതിൽ എന്തെങ്കിലും കള്ളത്തരമുണ്ട്, കള്ളത്തരമുണ്ടെന്നല്ല ഞാൻ പറയുന്നത്, ലിസ്റ്റ് വരട്ടെ, ലിസ്റ്റ് വരാനുള്ള സമയമുണ്ട്. ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ഒരു ഈ ഒരു പ്രോസസ്സ് ഒരു പുക അല്ലേ, നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ല, ഒരു പുകമറ പോലെ എന്തൊക്കെയോ നടക്കുകയാണ്. കുറേ ആളുകൾക്ക് മെസ്സേജ് വരുന്നു, കുറേ ആളുകൾക്ക് വരുന്നില്ല, ആർക്കാണ് വന്നതെന്നറിയില്ല. അപ്പോൾ നിങ്ങളുടെയൊക്കെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവും. ആ അവസ്ഥയിൽ തന്നെയാണ് ഞങ്ങളുടെ ഈ പഠിപ്പിക്കുന്ന എല്ലാവരുടെയും അവസ്ഥ, സെൻ്ററുള്ള ആളുകളും ഫിസിക്കലി ചെയ്യിപ്പിക്കുന്ന ആളുകളും. ഒരു വട്ടമെങ്കിലും ഈ ഐ ആർ ബിക്ക് വേണ്ടി ക്ലാസ് എടുത്ത ആളുകൾ എത്രയോ അധ്യാപകർ എന്നെ വിളിച്ച് ചോദിക്കുകയാണ്, സാർ എന്ത് പരിപാടിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കൂടുതൽ സംസാരിക്കാൻ, ചില കാര്യങ്ങൾ നമ്മൾ സമയത്ത് ചെയ്തില്ലെങ്കിൽ അതിൻ്റേതായ ഭവിഷ്യത്തുകൾ നിങ്ങൾക്ക് ഉണ്ടാവും, നിങ്ങൾക്കും ഞങ്ങൾക്കും എല്ലാം ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ പിറകിൽ എന്താണ് സംഭവിച്ചത് എന്നുകൂടി നമുക്കറിയാം. അപ്പോൾ ഫിസിക്കലിന് അവർക്ക് അത്രയും പേര് മതിയായിരുന്നെങ്കിൽ ഫൈൻ, 2000 പേരെ ഞങ്ങൾ എടുക്കുന്നുള്ളൂ, അല്ലെങ്കിൽ 1000 പേരെ ഞങ്ങൾ എടുക്കുന്നുള്ളൂ, 1000-ൽ നിന്നാണ് ഞങ്ങൾ 200 പേരെ എടുക്കുന്നത്, അല്ലെങ്കിൽ 1000-ൽ നിന്നാണ് ഞങ്ങൾ 500 പേരെ എടുക്കുന്നതെന്ന് അവർ പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ഇത് ആദ്യമേ പറയായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അപ്പോൾ ലിസ്റ്റിൽ വരാത്ത ആളുകൾ, ഇനി ഒരു മെസ്സേജിന് ചാൻസ് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല, പക്ഷേ LGSനൊക്കെ അങ്ങനെ ഒരു ചാൻസ് ഉണ്ടായിരുന്നു, 1-2 വട്ടം വന്നിട്ട് 3-ാം തവണയൊക്കെ ഈ പറയുള്ള പ്രൊഫൈലിൽ മെസ്സേജ് വന്ന ആളുകളുണ്ട്. പക്ഷേ ഞാനിവിടെ ഒരു ചാൻസ് ഇനി കാണുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ യാഥാർത്ഥ്യം മനസ്സിലാക്കുക, നിങ്ങൾ വറിയിടാവേണ്ട ആവശ്യമില്ല. ഈ പോലീസ് സിവിൽ പോലീസ് ഓഫീസറിൻ്റെ നോട്ടിഫിക്കേഷൻ 15-നുള്ളിൽ വരുമെന്ന് നമുക്കറിയാം, നിങ്ങൾ അതിനുവേണ്ടി പഠിക്കുക, അത് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. എപ്പോഴും പി എസ് സി എന്ന് പറയുന്നത് എപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയാണ്, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്, എപ്പോഴും ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ ലിസ്റ്റിൽ ഇടം പിടിക്കാൻ പറ്റാതെ പോയ ആളുകൾ എന്തായാലും നിങ്ങൾ സിവിൽ പോലീസ് ഓഫീസറിന് തയ്യാറെടുക്കുക. ഞാനൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഇതിപ്പോൾ ഇത്രയും വലിയ മാർക്കുള്ള ആളുകളെയാണ് ഐ ആർ ബിക്ക് വേണ്ടിയിരുന്നത് ഞാൻ അറിഞ്ഞില്ല. അറിഞ്ഞിരുന്നെങ്കിൽ ഞാനും എക്സാമിൻ്റെ അല്ലെങ്കിൽ സ്ട്രാറ്റജി എല്ലാം മാറ്റി എല്ലാവരെയും 70 മാർക്കിലേക്ക് എത്തിച്ചേനെ. എൻ്റെ ഭാഗത്തും തെറ്റുണ്ട്, എല്ലാവരുടെ ഭാഗത്തും തെറ്റുണ്ട്. ഞാൻ പലരോടും ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ കമാൻഡോ ആകാൻ പോവുകയാണ്, അപ്പോൾ കമാൻഡോ ആകാൻ പോകുന്ന ആളിന് വേണ്ടത് ഫിസിക്കൽ എഫിഷ്യൻസിയാണ്, നിങ്ങൾ അതുണ്ടാക്കാൻ നോക്ക് എന്നൊക്കെ പലരോടും പറഞ്ഞിട്ട് ഇതിപ്പോൾ ഫിസിക്കൽ എഫിഷ്യൻസി ഉണ്ടാക്കി വെച്ചപ്പോൾ ലിസ്റ്റിലില്ലാത്ത അവസ്ഥയാണ് എല്ലാവരുടെയും. എന്തായാലും പി എസ് സിക്ക് നന്ദി, ഐ ആർ ബി സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ബോർഡിനും നന്ദിയുണ്ട്. ഇനിയും ഇത്തരത്തിലുള്ള ഒരുപാട് എക്സാമുകൾ നിങ്ങൾ കണ്ടക്ട് ചെയ്യണം. പിന്നെ മാനസികമായിട്ട് തകർന്നിരിക്കുന്ന ഒരുപാട് പേരെ അറിയാം, അത് ഞാൻ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് പറയുന്നത്. സെൻട്രലിൽ തന്നെ എത്രയോ പേരുണ്ട്, 1000, 1500 പേരാണ് നമ്മുടെ ഐ ആർ ബിയുടെ കോഴ്സ് ചെയ്ത്. കേരളത്തിൽ ഇത്രയും പേര് വേറെ ഏതെങ്കിലും കോഴ്സ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, വേറെ ഏതെങ്കിലും കോഴ്സ് ചെയ്തിട്ടുണ്ടോ എനിക്കറിയില്ല. അപ്പോൾ ഇത്രയും പേരുടെ വിഷമം ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കോള് നാളെ മുതലേക്ക് എടുക്കാം, ഇപ്പോൾ തൽക്കാലം എൻ്റെ അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ പോലീസിന് വേണ്ടി പഠിക്കുക, നിങ്ങൾ ഇത്രയും ഈ ഐ ആർ ബിയുടെ എഫേർട്ടൊന്നും ഒരു കാരണവശാലും നിങ്ങൾ സിവിൽ പോലീസ് ഓഫീസറിന് എടുക്കേണ്ടി വരില്ല. ധൈര്യമായിട്ട് ഇറങ്ങുക, നിങ്ങൾ ഈ ഐ ആർ ബിക്ക് പഠിച്ചത് ഭയങ്കര പഠിത്തമാണ്. ഈ പറയുന്ന 2-3 മാസം കൊണ്ട് മാത്സൊക്കെ എന്തോരം സൂപ്പറായിട്ടാണ് പല കുട്ടികളും പഠിച്ചു, നമ്മുടെ കോഴ്സുകളിലൊക്കെ വന്ന ആളുകൾ എന്ത് ഭംഗിയായിട്ടാണ് മാത്സൊക്കെ പഠിച്ചു പോയത്. അപ്പോൾ
അത്രയും നിങ്ങൾക്ക് എന്താണ് കഴിവുള്ള ആളുകളാണ്. നിങ്ങൾ ഒരു കാരണവശാലും ഡൗൺ ആയി പോകണ്ട. ഇതിൻ്റെ പുറത്ത് നമ്മളെപ്പോഴും ഇത് നമ്മളെപ്പോഴും പ്രതീക്ഷിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അതിനെ ചൊല്ലി നമ്മൾ ഒരു കാരണവശാലും പഠിത്തം നിർത്താതിരിക്കുക. പിന്നെ വേറൊരു കാര്യം പി എസ് സി ആലോചിക്കേണ്ട, പി എസ് സി ആലോചിക്കേണ്ട ഒരു കാര്യമാണ്, ആദ്യമായിട്ട് പി എസ് സിയിലേക്ക് വന്ന ആളുകളായിരുന്നു ഐ ആർ ബി എക്സാം എഴുതിയത്. ആ ഒരു പരിഗണന പോലും ആദ്യമായിട്ട് ഇപ്പോൾ നോക്കി, ഒരു യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് കുഴപ്പമില്ല, അത്രയും എന്താണ് ഡിഗ്രിയൊക്കെ ഉള്ള ആളുകളാണ്, അല്ലെങ്കിൽ നേരത്തെ എക്സാം എഴുതിയ ആളുകളാണ്, ഇതൊന്നും അല്ലാതെ ഫ്രഷായിട്ട് കുറേ ആളുകൾ എക്സാം എഴുതാൻ വരികയാണ്. അവർക്ക് കൊടുക്കുന്ന കട്ട് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെയാണ് കട്ട് ഓഫ്. ഞാൻ പ്രെഡിക്റ്റ് ചെയ്യുന്ന കട്ട് ഓഫാണ്, 50 മുകളിൽ എന്താണെന്ന് ഏകദേശം നമുക്ക് ധാരണയായിട്ടുണ്ട്. അവർക്ക് കൊടുക്കുന്ന കട്ട് ഓഫാണ്. എന്ത് നീതിയാണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇനി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചാനൽ ഉൾപ്പെടെ എല്ലാം ബ്ലോക്കായി പോകും. അതുകൊണ്ട് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആ ഡോക്ക് ഫില്ല് ചെയ്യുന്ന കാര്യം മറക്കാതിരിക്കുക. താങ്ക് യു.